നമസ്കാരം വേറിട്ട കൃഷിരീതിയിലൂടെ വാർത്തകളിൽ ഇടം നേടിയ കഞ്ഞിക്കുഴിയിലെ യുവകർഷകൻ സുജിത്ത് ഇപ്പോൾ മറ്റൊരു കൃഷിയിലേക്ക് തിരിയുകയാണ് കായലിൽ ഒഴുകി നടക്കുന്ന കൃഷിയിടം ഫ്ലോട്ടിംഗ് അഗ്രോ ഫാം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇപ്പോൾ ബന്ധിപ്പു കൃഷിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് കൃഷിമന്ത്രി പി പ്രസാദാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിലേക്ക് പോയതിനു ശേഷം മടങ്ങി വരാം തീർച്ചയായിട്ടും കൃഷിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പൂക്കൾ കൃഷി ചെയ്യുക എന്നുള്ളത് വരുന്നത് അത് ലാഭകരമായി കൊണ്ടുപോകാൻ പാകത്തിൽ എല്ലാ സഹായങ്ങളും കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവും അനന്തമായൊരു ടൂറിസം സാധ്യതയും കൂടി ഇക്കാര്യത്തിലുണ്ടാവും ലോക്ക്ഡൗണിൻ്റെ ഈ ബുദ്ധിമുട്ടിലെല്ലാം കഴിയുമ്പോൾ പ്രാദേശികമായും പുറത്തു നിന്നുമെല്ലാമുള്ള തദ്ദേശീയരും അല്ലാതെയുമുള്ള ആളുകളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയും സൂര്യകാന്തി പാടത്ത് പൂക്കൾ വിടർന്നു നിന്നപ്പോൾ തദ്ദേശീയരായ ആയിരക്കണക്കായ ആൾക്കാരെ അവിടേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു എന്നതുപോലെ തന്നെ സുജിത്തിൻ്റെ ഈ ഉദ്യമത്തിലൂടെ വേമ്പനാട് കായൽ തണ്ണീർമുക്കം ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമായി മാറും അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവും നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് കരപ്പുറത്തിന് ചേർത്തലിക്ക് അഭിമാനമാണ് സുജിത് എന്ന യുവകർഷകൻ വേറിട്ട കൃഷി രീതിയിലൂടെ ജൈവ കൃഷി രീതിയിലൂടെ ശ്രദ്ധേയനായ യുവ കർഷകൻ സുജിത് ഇപ്പോൾ നമ്മുടെ ചേരും സുജിത് നമുക്കറിയാം ശ്രദ്ധേയനായ യുവകർഷകനാണ് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു കൃഷിയിടം എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിലൂപിച്ചത് നമ്മുടെ തണ്ണീർമുക്കത്തുള്ള സുഹൃത്ത് നമുക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമുള്ള സുഹൃത്താണ് അപ്പം അവിടെ കടയിൽ വരിക പച്ചക്കറി ഈ തോട്ടങ്ങളിലൊക്കെ വരുന്നത് പതിവായിരുന്നു അപ്പോൾ രണ്ടര വർഷം മുമ്പ് പകർന്നു നിന്നൊരു ആശയമാണിത് അപ്പോൾ അന്നൊന്നും എനിക്ക് അത് ചെയ്യാൻ തോന്നിയില്ല പക്ഷേ ഇപ്പോൾ എനിക്കതൊരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ടൈം വന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ രീതി കൃഷിയിലേക്ക് വന്നത് അപ്പം ഈ ഒരുപാട് അതിനെ തന്നെ നമുക്ക് ബംഗ്ലാസിലൊക്കെ കിടക്കുന്ന കൃഷിയിലെ വീഡിയോസൊക്കെ ഒരുപാട് അയച്ചൊന്ന് ഒരു പുള്ളിക്ക് കിട്ടിയ പുള്ളി ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് പൂർണ്ണമായിട്ട് വിജയത്തിലാക്കുക ഒരു പരിധിയിലേക്ക് വിജയത്തിലാക്കാൻ സാധിച്ചു പൂർണ്ണമായിട്ട് വിജയിച്ചെത്താൻ സാധിച്ചില്ല അപ്പോൾ അത് എന്നുള്ളൊരു എക്സ്പീരിയൻസ് പരജയങ്ങളാണല്ലോ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് നല്ലത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വളരെ അത് അതിൻ്റെ പോരാമയാൻ മനസ്സിലായിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കൃഷിയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചെയ്തു അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത്ത് ഇന്നത്തെ ദിവസം തന്നെ വേറൊരു പ്ലോട്ട് കൂടെ ഉണ്ടാക്കി അതായത് രണ്ട് സെൻറ്റിനാണ് ഇപ്പോൾ നമ്മൾ രണ്ട് പ്ലോട്ടായിട്ട് നമ്മൾ ഇണക്കിയിരിക്കുന്നത് കാരണം ഒരു സ്ഥലത്ത് പരജയപ്പെട്ടാൽ പോലും രണ്ടാമത്തെ സ്ഥലത്ത് അത് തരണം ചെയ്ത് പോവുക എന്നുള്ള ഒരു അതായത് തോൽവി ഒരെണ്ണം വന്നാൽ പോലും അത് ആർ ആർജിക്കാനുള്ള കഴിവ് ഞാൻ ആദ്യം തന്നെ നേടിയെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പൂവെങ്കിലും ഈ കായൽ വിരിയിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ബന്ധിപ്പ് കൃഷി മറ്റൊന്നിൽ പച്ചക്കറി അങ്ങനെയാണോ ആ അപ്പോൾ ആദ്യം ഓണമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിൽ നമ്മൾ ബന്ദിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ കഴിഞ്ഞ് പച്ചക്കറിയായിട്ടുള്ള വെണ്ട വെണ്ടോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രണ്ടും വിളയും എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാനും കേരളത്തിൽ വരാൻ പോകുന്നത് ഇപ്പോൾ പ്രളയ പ്രളയത്ത് ബന്ധപ്പെട്ടൊക്കെ ഈ കൃഷിയുടെ പ്രത്യേകത പൊങ്ങാനും താഴാനുള്ളൊരു കഴിവ് ഈ ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വരും വർഷങ്ങളിൽ കൂടുതൽ സാധ്യത എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ചേർത്തലയുടെ താലൂക്കിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ശുചിത്വ കൃഷി നടത്തുന്നുണ്ട് അത് പ്രളയം വെള്ളപ്പൊക്കം ശക്തമായ മഴ ഇതിലൊക്കെ ഒത്തിരി കൃഷി നശിച്ചിട്ടുമുണ്ട് അപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും ഈ കൃഷി പിടിച്ച് നിൽക്കാൻ കഴിയും അങ്ങനെ അങ്ങനെ ഒരു ആശയമുണ്ടോ ഉണ്ട് കാരണം ഇപ്പോൾ ഒരു ഒന്നര വർഷം മുമ്പ് തന്നെ നമ്മളൊരു മുളകാട്ട് നമ്മൾ തന്നെ പോയതാണ് അപ്പോൾ അത് ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ അന്ന് ഞാനവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുക അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴും എടുത്ത് നോക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള പല നഷ്ടങ്ങളും ഉണ്ടാവും പക്ഷേ അത് നമ്മൾ നഷ്ടങ്ങളാണെന്ന് പറഞ്ഞ് പുറത്തോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് പലരും നമ്മളൊക്കെ മാറിക്കഴിഞ്ഞാൽ പലരും കൃഷിയിൽ നിന്ന് തന്നെ മാറാനിടയുണ്ട് കാരണം നമുക്ക് ഒരു ആ രീതിയിലൊക്കെ നമ്മൾ എന്ന അതായത് നഷ്ടം വന്നാൽ സഹിക്കാനുള്ള കപ്പാസിറ്റി ആദ്യം തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ് കൃഷിയിലേക്ക് വരുന്ന ഒരു ആദ്യം ചെയ്യേണ്ടത് കാരണം പെട്ടെന്ന് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ചിലപ്പോൾ നഷ്ടം വരാം അപ്പം ആരി ഇത് തരണം ചെയ്യാനുള്ള കഴിവ് ആദ്യം നേടിയെടുത്ത് കഴിഞ്ഞാൽ കൃഷി ഒരിക്കലും പരാജയപ്പെട്ട് പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് പ്രധാനമായിട്ടും നമ്മൾ മുള ഉപയോഗിച്ചിട്ടുണ്ട് കയർ ബുവസ്ത്രം അല്ലെങ്കിൽ നമുക്ക് നെറ്റ് പച്ചക്കറി നെറ്റ് ഏതെങ്കിലും അടിയിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒത്തിരി സ്ട്രോങ് ആക്കാൻ വേണ്ടി പിന്നെ പോളയാണ് കൂടുതലും ഫില്ല് ചെയ്തിരിക്കുന്നത് പോള വാരി ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് കരയിലും മാരി വെച്ചിട്ട് മേളിൽ അത് കൂടെ വന്ന് കൊടുത്തിട്ട് നടന്ന രീതിയിലാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോളെ ചേഞ്ചിങ്ങിന് താഴത്തോട്ട് താന്നു പോകാൻ സാധ്യത പോളയിപ്പം വെറുതെ ഇട്ടേ പോലും പൊങ്ങിക്കി കിടക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല വെള്ളം താഴ്ന്നു അബ്സോർവ് ചെയ്ത് ചെടിക്ക് ആവശ്യമായ കൊടുക്കുകയും അതുമാത്രമല്ല ചെടിക്ക് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള ആണ് കായൽ വെള്ളം കാരണം ഒരുപാട് ഒരുപാട് മൈ സൂക്ഷ്മ ജീവികളും അതുപോലെ തന്നെ മീനുകളുമൊക്കെ ഇടപഴകുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വളങ്ങളും മൈക്രോ ന്യൂട്രിയൻസ് ഒരുപാട് കായൽ വെള്ളത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൃഷി കേരളത്തിൽ നല്ല വിജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് രണ്ടുമൂന്ന് ഗുണം ഇതുകൊണ്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അത് ശരിയോ തെറ്റോ എന്ന് സുജിത്ത് പറയേണ്ടതാണ് ഈ തീരദേശവാസികൾക്ക് ഈ കായലോര മേഖലയിൽ താമസിക്കുന്നവർക്ക് വളരെ കുറച്ച് മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്തൊക്കെ താമസിക്കുന്നവരാണ് അവർക്ക് കൃഷി നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് വെള്ളപ്പൊക്കം അതേപോലെ വെള്ളക്കെട്ട് ഇതൊക്കെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് അവരോട് ചേർന്ന് അവരോട് വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഇതേപോലെ തന്നെ കൃഷി നടത്താനുള്ള സൗകര്യം ഒരുങ്ങും സാധ്യത സാധ്യത ഉണ്ടാവും ഒന്ന് മറ്റൊന്ന് വേമ്പനാട് കായലാണ് ഹൗസ് ബോട്ടിൽ നിരവധിയായ വിനോദസഞ്ചാരികൾ വരുന്നതാണ് അവർക്ക് ഒരു അവരുടെ മനസ്സിന് സന്തോഷം പോരുന്നത് അതിലൂടെ ഒരു വരുമാനം അങ്ങനെ ലക്ഷ്യമിടുന്നുണ്ടോ മൂന്ന് അത് രണ്ട് മൂന്നാമത്തെ വിഷയം ഈ പോളപ്പായൽ വലിയ ശല്യമാണ് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും നമുക്കറിയാം പെട്ടെന്ന് അതിനൊരു പരിഹാരം കൂടിയാവും ഇങ്ങനെ മൂന്ന് ഗുണം ഇതിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണോ ഇപ്പോൾ തീർച്ചയായും ആ ഒരു ഗുണം തന്നെ പ്രധാനപ്പെട്ടേ ഉള്ളൂ അതുമാത്രമല്ല അതിൽ നിന്നും കൂടുതൽ സാധ്യതകൾ അതിനകത്തുണ്ട് ഇപ്പോൾ ഒരുപാട് തൊഴിൽ നൽകുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റിക്ക് ഇപ്പോൾ കുറച്ച് ഏരിയ തന്നെ വരുമ്പോഴൊന്നും ടണ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് അടിഞ്ഞുകൂടുന്നത് അപ്പോൾ അതും ഒക്കെ ഇപ്പോൾ ക്ലീനായിട്ട് കിടന്നാൽ ഒരു സ്ഥലം ആൾക്കാർ കൊണ്ടൊക്കെ ഇടാൻ പഠിക്കും ഒരു വേസ്റ്റ് കിടക്കുന്ന സ്ഥലത്ത് വീണ്ടും വേസ്റ്റ് ഇടും അപ്പോൾ അതാണ് ഒരു കേരളീയരുടെ മനസ്സെന്ന് വെച്ചാൽ അയൽ ശുചീകരണം കൂടി നടക്കും അയൽ ശുചീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല ഇപ്പോൾ ഇതെല്ലാം ക്ലിയറായിട്ട് ഉപയോഗിക്കുന്നതിന് വെള്ളം നല്ല ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വരും വർഷങ്ങളിൽ ഇപ്പം മീനായാലും ഒക്കെ നന്നായിട്ട് വളരാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം കൊണ്ടും കേരളത്തിന് അനുയോജ്യമായ കൃഷി തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഞ്ഞിക്കുഴിയിൽ മാത്രമല്ല ചെറുത്ര താലൂക്കിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കൃഷിയിടമുള്ളതാണ് സുജിത്വ സുചിത് എങ്ങും താങ്ങും തണലും പിന്തുണയുമായി നിൽക്കുന്ന കഞ്ഞിക്കുഴി കെ കെ കുമാരൻ പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഇപ്പോൾ നമ്മുടെ അപ്പം ചേരുന്നു വേറിട്ട കൃഷിയാണ് എന്ന് തോന്നുന്നു സുജിത്തിനെ സമയത്തോളം സുജിത്തിൽ നിന്നും വേറിട്ട കൃഷി ചെയ്ത് വലിയ തരത്തിൽ ആൾക്കാരെ ഒരു കർഷകനാണ് ഇപ്പോൾ ഫ്ലോട്ടിംഗ് കാർഡ് എന്നുള്ള ഒരു പുതിയ പരിപാടിക്ക് ഒരു കൃഷി രീതിക്ക് തുടക്കം കുറിക്കുകയാണ് നേരത്തെ രണ്ട് ഒരു മാസം മുമ്പാണ് അവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സൂര്യകാന്തി സൂര്യകാന്തി വിളയിച്ച് അതൊരു പതിനായിരക്കണക്കിന് ആൾക്കാരാണ് വിവിധ സംസ്ഥാനത്തിൻ്റെ തന്നെ മറ്റു സംസ്ഥാനത്തിന് തന്നെ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ഈ പദ്ധതി തന്നെ നമ്മുടെ ഹൗസ് ബോട്ടുകാർക്കും അതുപോലെ മറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാം തന്നെ വളരെ സന്തോഷം തോന്നുന്ന ഒരു പുതിയ കൃഷി രീതിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതൊരു നല്ല വിജയമായിരിക്കും ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ് തണ്ണീർമക്ക പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രവീൺ ജിപ്പണിക്കർ നമ്മുടെ ഒപ്പം ചേരുന്നു ഈ പഞ്ചായത്തിലാണ് ഈ ഈ വേറിട്ട ഒരു കൃഷി ആരംഭിച്ചിട്ടുള്ളത് എന്ത് എന്ത് തോന്നുന്നു സമ്പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട് പഞ്ചായത്തിന് വലിയ സന്തോഷമാണ് എല്ലാ വിധത്തിലുള്ള പിന്തുണയും പഞ്ചായത്ത് കൊടുക്കും നമ്മുടെ കായലിലെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പായലിൻ്റെ പ്രശ്നം ആ പായലിൻ്റെ ആ പോള നീക്കം ചെയ്യുന്നതിന് കോടിക്കണക്കിന് രൂപ നമുക്ക് ആവശ്യം വരും അപ്പോൾ ആ പദ്ധതി അങ്ങനെ സർക്കാരിൻ്റെ എല്ലാപ്പോഴും കിട്ടുക എന്നുള്ളത് തന്നെ പ്രയാസകരമാണ് ആ സമയത്താണ് ഈ പായൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കൃഷി രീതി എന്ന് പറയുന്നത് രണ്ട് സാധ്യതയാണ് ഒന്ന് കായൽ തീരത്തുള്ള ആളുകൾക്ക് അവർക്ക് സ്ഥലമില്ലാത്ത പ്രശ്നമുണ്ട് അത്തരം സ്ഥലങ്ങളിൽ അവർ കായലിൽ തന്നെ ഇതുപോലെയുള്ള പച്ചക്കറി പോലെയുള്ള കൃഷി ചെയ്യാമെന്നുള്ള ഒന്ന് രണ്ട് നമ്മുടെ ടൂറിസം സാധ്യതകൾ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും ഹൗസ് ബോട്ടിലൊക്കെ വരുന്ന ആളുകളുടെ സഞ്ചാരികളുടെ ഒരു കേന്ദ്രമായി നമ്മൾ തണ്ണീർമുഖം മാറുമ്പോൾ തണ്ണീർമുഖത്തിൻ്റെ വികസന സാധ്യത കൂടി ഞങ്ങൾ ഞങ്ങളതിൻ്റെ മുന്നിൽ കാണുകയാണ് ഈ കൃഷി വിജയിക്കും ശുചിത്വം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ ധാരണ അത് ധാരാളം ആളുകൾ ഈ കൃഷി രീതിയിലോട്ട് കടന്നു വരും പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഇത് വിജയിക്കുമെന്നുണ്ടെങ്കിൽ അത് കൃഷി വകുപ്പുമൊക്കെ ആലോചിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെ ചെയ്യുന്നവർക്കുള്ള ധനസഹായമടക്കം കൊടുക്കുന്ന കാര്യത്തിലോട്ട് പഞ്ചായത്തും മാറും മുള കൊണ്ടുള്ള ഫ്രെയിം തയ്യാറാക്കി അതിനുള്ളിൽ പായൽ നിറച്ചാണ് ഈ ഫ്ലോട്ടിംഗ് അഗ്രോ ഫാം തയ്യാറാക്കുന്നത് ഏതാണെങ്കിലും വലിയ കൗതുകകരമായ ഒരു കൃഷിയിടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കായലോരവാസികൾക്ക് വേമ്പനാട് കായലോരവാസികൾക്ക് വലിയ ആശ്വാസമാണ് തീരത്തുള്ളവർക്ക് കൃഷി ചെയ്യാൻ ഒരു അവസരമാണ് അതേപോലെ തന്നെ മറ്റൊരു ഗുണം ടൂറിസ്റ്റ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കാവുന്ന ഒരു സംവിധാനം കൂടി ഇതിലൂടെ വഴിതെളിയും എന്നും ഇവർ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പോളപ്പായലിൻ്റെ ശല്യം ഇതിലൂടെ ഒരു പരിധിവരെ ഒഴിവാക്കാനാകും എന്ന് പറയപ്പെടുന്നു ഏതാണെങ്കിലും സംസ്ഥാനത്തിന് ഇത് മാതൃകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ കൃഷി മാത്രമല്ല ശുചിത്വം എന്ന യുവകർഷകനും നമസ്തേ മെൻ മീഡിയ ചേർത്ത